വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഓണത്തിന്റെ പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്, എല്ലാ മലയാളികളും. അപ്പൊ ഞങ്ങളും വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ഓണം റെസിപ്പിയുമായിട്ടാണ്, ഒരു പായസം, പഴം കൊണ്ടുള്ള ഒരു പായസമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പഴം പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ എടുത്തത് 1 കിലോ പഴമാണ് ഞാൻ എടുത്തത്, ഏത്തപ്പഴം. അത് നന്നായി പുഴുങ്ങിയത് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നു. അടുത്തതായിട്ട് 1 കിലോ ശർക്കര, ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ തേങ്ങ, ഞാനൊരു 3 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇടത്തരം തേങ്ങയായിരുന്നു ആ 3 എണ്ണം. അപ്പോൾ അത് ഞാൻ അതിൻ്റെ 3/4 എടുത്തതാണ്. ഞാൻ 3 കപ്പ് പാലാണ് എടുത്തേക്കണത്. ഇതാണ് കപ്പിൻ്റെ അളവ്. പിന്നെ ഇത് 2/4, അതേ കപ്പിൽ തന്നെ 2 കപ്പ് 2/4. ഇത് അതിൻ്റെ 1/4 ആണ്. 1 കപ്പാണ് ഞാൻ യൂസ് ചെയ്തതാണ് 1/4. പിന്നെ ഇത് നെയ്യ്, ആവശ്യത്തിന് യൂസ് ചെയ്യുക. ഇത് നാളികേരം, ഞാൻ നാളികേരക്കൊത്താണ് ലാസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ട് ഇടാം, ഞാനിപ്പോൾ നാളികേരക്കൊത്താണ് ഇടുന്നത്. ഇത് 1/2 മുറി തേങ്ങയുടെ നാളികേരക്കൊത്താണ്. പിന്നെ ഇത് ചുക്കും ജീരകവും പൊടിച്ച് വെച്ചേക്കുന്നതാണ്, ഏറ്റവും അവസാനം നമ്മൾ ഈ പായസത്തിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് പഴം പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്, അത് നന്നായി ചൂടായി. അപ്പോൾ നമ്മൾ അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചേശേ നമ്മൾ ഏത്തപ്പഴം ചേർക്കുകയാണ്. ഇത് പുഴുങ്ങി അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ്. ഇനി നന്നായി അത് ഇളക്കി ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഏത്തപ്പഴത്തിലുള്ളത് ഫുള്ളായിട്ട് പോകണം. അപ്പോൾ അത് കുറച്ച് നേരം പിരിക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ പഴത്തിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്, നന്നായി നെയ്യിൽ കിടന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചത് ചേർക്കാം. ഇത് 1 കിലോ ശർക്കര ഉരുക്കി ഒഴിച്ചേക്കണതാണ്. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി കഴുകി ഒഴിക്കുകയാണ് ശർക്കരയുടെ വെള്ളം. ശർക്കര ചേർത്തു, ശർക്കരയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശർക്കരയും ഏത്തപ്പഴവും കൂടിയിട്ട് നന്നായി തിളച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 3/4 ചേർക്കാം. ഇതൊന്ന് നന്നായി പൊളിച്ചതിൻ്റെ പകുതി ആവണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3/4 ഒഴിച്ച് അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്, നന്നായി വറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് 2/4 ആഡ് ചെയ്യാം. 2/4 ഞാൻ പറഞ്ഞ കപ്പിൽ 2 കപ്പ് കാണിച്ചെന്ന കപ്പിൽ 2 കപ്പാണ് എടുത്തത്. ഇനി ഇതും ഇതുപോലെ തന്നെ നന്നായി ഒന്ന് കുറുകണം. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 1/4 ആണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ചുക്കും ജീരകവും ചേർത്ത് ഇതിൽ ഇളക്കി വെക്കാൻ പോവാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ 2/4 ചേർത്ത് നന്നായി വറ്റി കുറുകി വന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ തീ ഒന്ന് ചെറുതാക്കി വെച്ചേക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ചേർക്കുകയാണ്. അപ്പോൾ 1/4 നമ്മൾ ചുക്കും ജീരകവും പൊടിച്ചത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കൂടി ചേർക്കുക. ഇനി 1/4 ചേർത്തിട്ട് ഒട്ടും തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. നമുക്കപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നാളികേരം നെയ്യിൽ വറുത്ത് പായസത്തിലേക്ക് ഇടാൻ പോവാണ്. അതിനൊരു ഫ്രൈ പാൻ വെച്ചു. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്.
ഒരു അരമുറി നാളികേരമാണ് ഞാൻ എടുത്തത് എല്ലാം ചേർക്കുകയാണ് നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മൾ നാളികേരം നെയ്യിലൊന്ന് വറുത്തെടുത്തു ഇനി ഇത് ഇതങ്ങനെ തന്നെ നമ്മൾ പായസത്തിലേക്ക് ചേർക്കാൻ പോവാണ് ആ നെയ്യടക്കാണ് നമ്മൾ ചേർക്കുന്നത് അതൊന്ന് പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്